അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സെക്കൻഡ് സ്റ്റാൻഡേർഡിലെ മക്കൾ എല്ലാവരും ഹോളിഡേയ്സൊക്കെ നന്നായിട്ട് ആഘോഷിച്ചോ? നോക്കിക്കേ, ഇന്ന് നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്ലോത്ത്സിനെ കുറിച്ചല്ലേ പഠിക്കുന്നത്. നമുക്ക് പീപ്പിൾ ഇൻ ഡിഫറെൻ്റ് കൺട്രീസ് വിയർ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ക്ലോത്ത്സ് അക്കോർഡിംഗ് ടു ദെയർ നീഡ്സ്. അതായത് പല രാജ്യത്തിലുള്ള ആളുകൾ ഇല്ലേ, പലതരത്തിലുള്ള വസ്ത്രങ്ങളാണ് അവർക്ക് ഇഷ്ടമുള്ള, അവർക്ക് ആവശ്യമുള്ള അനുസരിച്ചുള്ള ആ ക്ലൈമറ്റിനനുസരിച്ചുള്ള വസ്ത്രങ്ങളായിരിക്കും ധരിക്കുന്നത്. പീപ്പിൾ ഹു ലീവ് ഇൻ ഹോട്ട് കൺട്രീസ് വിയർ കോട്ടൺ ക്ലോത്ത്സ്. അല്ലേ, ചൂടുള്ള പ്രദേശത്തുള്ള രാജ്യത്തുള്ള ആളുകൾ എന്തായിരിക്കും കൂടുതൽ യൂസ് ചെയ്യുന്നത്? കോട്ടൺ വസ്ത്രങ്ങളായിരിക്കും ഇല്ലേ. എന്തുകൊണ്ടാണ് നമ്മൾ കോട്ടൺ വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നത്? ദീസ് ക്ലോത്ത്സ് കീപ് ദ ബോഡി കൂൾ. അവരുടെ ശരീരം എപ്പോഴും എന്തായിരിക്കണം, നല്ല തണുപ്പുള്ളതാകാൻ വേണ്ടിയിട്ടാണ് അവരെപ്പോഴും കോട്ടൺ ക്ലോത്ത്സ് യൂസ് ചെയ്യുന്നത്. നമുക്ക് പീപ്പിൾ ഹു ലീവ് ഇൻ കോട്ടൺ കോൾഡ് കൺട്രീസ് യൂസ് സ്കിൻ ഓഫ് അനിമൽസ് ടു കീപ് ദ ബോഡി വാം. ദേ ആൾസോ വിയർ ക്യാപ് ആൻഡ് ഗ്ലൗസ്. അതായത് പീപ്പിൾ ഹു ലീവ്സ് ഇൻ കോൾഡ് കൺട്രീസ്, അതായത് തണുപ്പുള്ള രാജ്യങ്ങളിൽ താമസിക്കുന്ന ആളുകൾ എങ്ങനെയായിരിക്കും? സ്കിൻ ഓഫ് അനിമൽസ് ആണെങ്കിൽ അനിമൽസിൻ്റെ സ്കിൻ ഉപയോഗിച്ചുള്ള വസ്ത്രങ്ങളായിരിക്കും യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ വൂളൻ ക്ലോത്ത്സ് ഒക്കെ ഇല്ലേ, ഷീപ്പിൻ്റെ കൂട്ടത്തുള്ള അതേപോലെയൊക്കെയുള്ള കമ്പിളി വസ്ത്രങ്ങളൊക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അതുകൂടാതെ തന്നെ ദേ ആൾസോ വിയർ ക്യാപ്പ് ആൻഡ് ഗ്ലൗസ്. ഭയങ്കര തണുപ്പായിരിക്കും, അവരുടെ ശരീരം നല്ല ബോഡിയൊക്കെ വാം ആയിരിക്കും, നല്ല ചൂടുള്ളതാകാൻ വേണ്ടിയിട്ട് അവർ എന്തൊക്കെ യൂസ് ചെയ്യും? ക്യാപ്പും ഗ്ലൗസും ഒക്കെ യൂസ് ചെയ്യും. നോക്കി, അല്ലാ തോട്ട് ദ പീപ്പിൾ ലിവിങ് ഡിഫറെൻറ്റ് റീജിയൻസ് ടു യൂസ് ദ അവൈലബിൾ മെറ്റീരിയൽ ഫോർ ദെയർ ക്ലോത്തിങ് ഇല്ലേ. നോക്കിക്കേ, അള്ളാഹ് സുബ്ഹാനഹു തആലയാണ് നമ്മളെ പഠിപ്പിച്ചത് ഇല്ലേ. പീപ്പിളിനെ ഇങ്ങനെ പല തരത്തിൽ പല സ്ഥലങ്ങളിൽ ജീവിക്കുന്ന ഡിഫറെൻ്റ് പ്രദേശങ്ങളിൽ ജീവിക്കുന്നവർക്ക് അവർക്ക് കിട്ടുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് മെറ്റീരിയൽസ് ഉപയോഗിച്ച് വസ്ത്രങ്ങൾ നെയ്ത് ധരിക്കാൻ ആരാണ് നമ്മളെ പഠിപ്പിച്ചത്? അള്ളാഹ് സുബ്ഹാനഹു തആലയല്ലേ. വി ഷുഡ് ബി താങ്ക്ഫുൾ ടു അള്ളാഹ് ഫോർ ദയർ ബൗണ്ടറീസ് ടു പ്രൊവൈഡിങ് ആസ് ക്ലോത്ത്സ് ആസ് പെർ അവർ നീഡ്സ്. അതായത് നമ്മളെപ്പോഴും അള്ളാഹു സുബ്ഹാനഹു തആലയോട് എന്തായിരിക്കണം? നന്ദിയുള്ളവരായിരിക്കണം ഇല്ലേ. നമുക്ക് വിവിധ തരത്തിലുള്ള വസ്ത്രങ്ങൾ തന്ന അള്ളാഹുവിനോട് എപ്പോഴും താങ്ക്ഫുൾ ആയിരിക്കണം നമ്മൾ. നോക്കിക്കേ, പല തരത്തെ പല രാജ്യങ്ങളിലുള്ള വസ്ത്രങ്ങൾ ദൈവം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അഫ്ഗാനിസ്ഥാൻ, റഷ്യ, ജപ്പാൻ, യുണൈറ്റഡ് കിങ്ഡം, ചൈന, സൗദി അറേബ്യ. അപ്പം ഓരോ സ്ഥലത്തെയും ഡിഫറെൻ്റ് പല തരത്തിലുള്ള വസ്ത്രങ്ങൾ കണ്ടോ. ഒരു രാജ്യത്തെ ധരിക്കുന്ന വസ്ത്രങ്ങളാണോ വേറൊരു രാജ്യത്ത്? ഇല്ല, ഡിഫറെൻ്റ് ആയിരിക്കും എപ്പോഴും. എന്നിട്ട് നമ്മൾ കണ്ട് ഇത്രയും ഇതായപ്പോഴത്തേക്ക് ഈ ചാപ്റ്റർ തീർന്നിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ നമുക്ക് ഈ ലെസൻ്റെ എക്സർസൈസും കൂടെ ചെയ്യാം. നോക്കിക്കേ, ആൻസർ ദ ഫോളോയിങ് ചെയ്താൽ പിന്നെ കറക്റ്റ് തരാം, നോട്ട്സ് തരാം, അപ്പം ചെയ്താൽ മതി. ഇപ്പം നോക്കിക്കേ, എക്സസൈസ് ബി, കറക്റ്റ് ദ റീറൈറ്റ് ദ സെൻറ്റൻസ്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ഫസ്റ്റ്. ഇതാണ്ട് സിൽക്ക് ഡാഷ് ഗീവ്സ് ആസ് ലെതർ. സിൽക്ക് വാം എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സിൽക്ക് വാം ആണോ നമുക്ക് ഗീവ്സ് ആസ് ലെതർ? ലെതർ കിട്ടുന്നത് നമുക്ക് എവിടെ നിന്നാണ്? അനിമൽസിൽ നിന്നാണ് ഇല്ലേ. സിൽക്ക് വാമിൽ നിന്നാണോ? അല്ല, അത് റോങ് ആണ്. അപ്പം നമ്മൾ കറക്റ്റ് സെൻറ്റൻസ് ഏതാണ്? അനിമൽസ് ഗീവ്സ് ആസ് ലെതർ. അതേ കൂട്ടി സെക്കൻഡ് നോക്കിയേ, വി ഗെറ്റ് വൂൾ ഫ്രം ക്യാമൽ എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ക്യാമലാണോ നമുക്ക് വൂൾ കിട്ടുന്നത്? എവിടെ നിന്നായിരുന്നു? ഷീപ്പിൽ നിന്നാണ് അല്ലേ. അപ്പം അത് ക്യാമൽ മാറ്റിയിട്ട് എന്ത് ചെയ്യണം? ഷീപ്പ് എഴുതണം. അതേ കൂട്ടി നെക്സ്റ്റ് എന്താണ്? വി വിയർ ഡാഷ് ക്ലോത്ത്സ് ഇൻ സമ്മർ. നമ്മൾ സമ്മറിൽ യൂസ് ചെയ്യുന്നത് ഏത് ക്ലോത്ത്സ് ആയിരിക്കും എപ്പോഴും നമ്മുടെ ശരീരം നല്ല കൂളായിട്ടിരിക്കാൻ വേണ്ടി? കോട്ടൺ ക്ലോത്ത്സ് ആയിരിക്കും ഇല്ലേ. അപ്പം ഇവിടെ വൂളൻ ക്ലോത്ത്സ് അല്ല, കോട്ടൺ ക്ലോത്ത്സ് കറക്റ്റ് ചെയ്ത് എഴുതണം. നെക്സ്റ്റ്, വി വിയർ റെയിൻ കോട്ട് ഇൻ വിൻ്റർ. വിൻ്റർ സീസണിൽ നമ്മൾ റെയിൻകോട്ട് യൂസ് ചെയ്യുന്നത് വിൻ്റർ സീസണിലാണോ? അല്ല. എന്താണ്? വി വിയർ റെയിൻ കോട്ട്സ് ഇൻ മൺസൂൺ ക്ലോത്ത്സ് ആണ് അല്ലേ. അതല്ലേ കറക്റ്റ് സെൻറ്റൻസ്? അപ്പം ഇതെല്ലാം റീറൈറ്റ് ചെയ്ത് കറക്റ്റായിട്ടുള്ള സെൻറ്റൻസിൽ ഇൻഷാല്ല നോട്ട്ബുക്കിലോട്ട് എഴുതണം. ഓക്കെ, നെക്സ്റ്റ് നോക്കിക്കേ, മാച്ച് ദ പ്രൊഫഷൻ വിത്ത് ദയർ യൂണിഫോം. അതായത് നമ്മൾ ഓരോരുത്തരും യൂണിഫോം കറക്റ്റ് പഠിച്ചിരുന്നില്ലേ. അപ്പം നോക്കിക്കേ, ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് ആരാണ്? മെക്കാനിക്ക് ഇല്ലേ. അപ്പം മെക്കാനിക്കിന് നേർക്ക് കറക്റ്റായിട്ട് നമ്മൾ മെക്കാനിക്കിന് നേർക്ക് വരച്ചാൽ മതിയാവും കേട്ടോ. അപ്പം നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും. നെക്സ്റ്റ് ആരാണ്? ഡോക്ടർ അല്ലേ. ഓപ്പോസിറ്റ് ഡോക്ടർ കിടപ്പുണ്ട്, അപ്പം ഡോക്ടറിന് നേർക്ക് തന്നെ വരയ്ക്കുക. നെക്സ്റ്റ് പോസ്റ്റ്മാൻ. ഫോർത്ത് വൺ ലോയർ. ഫിഫ്ത്ത് ഡ്രൈവർ. സിക്സ്ത് വൺ പൈലറ്റ്. അപ്പം അതായത് കറക്റ്റായിട്ട് തന്നെ നിങ്ങൾ വരയ്ക്കുക ഇൻഷാല്ല. ഇത്രയും ചെയ്ത് ഇന്ന് പോസ്റ്റ് ചെയ്യണം ഇൻഷാല്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.